വേദനിക്കുന്നുണ്ടോ മോളെ? ഇല്ല, ഇപ്പൊ വേദന തോന്നേയില്ല. അതെങ്ങനെ തോന്നാനാ? ശിവാ സാർ തന്ന മരുന്നല്ലേ ഇത്? ദാ കണ്ടില്ലേ, മുറിവ് പോലും പെട്ടെന്ന് ഉണങ്ങിയല്ലോ. എടാ രമേഷേ, സന്തോഷേ. ആഹാ, അച്ഛനും മോളും കൂടെ എന്ത് ചെയ്യും അവിടെ? എന്താണിത്, അത്ഭുതമായിരിക്കുന്നല്ലോ. പ്രതീക്ഷിക്കാതുള്ള വരവായി പോയി. എടാ, ഇവിടേക്ക് ഒരു ഓട്ടം വന്നതാ, കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങളെ കൂടെ കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അങ്കിളിന് സുഖാണോ? സുഖായിട്ടിരിക്കുന്നു മോളെ. മോക്ക് സുഖാണോ? സുഖായിരിക്കുന്നു. ഇതാ, ഇത് ഈ അഭിക്കുട്ടിക്ക് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ, വാങ്ങിച്ചോ. എന്തിനാണ് ഇതൊക്കെ? ശരി, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ഇഞ്ചി ഇടിച്ചിട്ടിട്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ പോയി നല്ല അടിപൊളി ഇഞ്ചി ചായ ഇട്ടിട്ട്. എന്നാ നല്ല അടിപൊളി ചായ ഉണ്ടായിക്കോട്ടോ. സന്തോഷേ, അബിയുടെ കാര്യം എന്തായി? എന്റെ ജോലി ഏകദേശം തീരുന്ന സമയം ആയിക്കൊണ്ടിരിക്കടാ. ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ അബി ഉറപ്പായിട്ടും ഈ വീട്ടിലെ അകറ്റി നിർത്താൻ പറ്റത്തൊരു അംഗമായിട്ട് മാറും. ഈ വീടിനെ സംബന്ധിച്ച് അബിയെ ആർക്കൊക്കെ ഇഷ്ടപ്പെടണമായിരുന്നോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രമേഷേ. അവര് അബിയെ ഒരു വലിയ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ വരെ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണോ അബിയെ സ്കൂളിൽ ചേർത്തത്, അതേപോലെ തന്നെ ഒരു ദിവസം ഈ വീട്ടിലെ ഒരംഗമായിട്ട് അവളെ നമ്മൾ കാണുന്നൊരു കാലം വരും. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സന്തോഷേ, നീ എന്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ എനിക്ക് എന്ത് അഭിമാനമുണ്ടെന്നറിയോ? നിന്റെ ഈ ജീവിതം മുഴുവനും ഇപ്പോ അബിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അബിയുടെ കാര്യത്തിന് വേണ്ടി നീ നിന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയല്ലേ. സത്യം പറഞ്ഞ നിന്നെപ്പോലുള്ള കുറച്ചുപേരെങ്കിലും ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാ ഇവിടം നശിക്കാതിരിക്കുന്നത്. എടാ, അങ്ങനെ ഒന്നുമില്ലടാ. അബി എവിടെയാണെങ്കിലും അവള് നന്നായിട്ടിരിക്കണം, എനിക്കത് മാത്രം മതി. രമേശേ, കുഞ്ഞു കുട്ടിയാടാ അവള്. അവള് അമ്മയുടെ സ്നേഹത്തിനു വേണ്ടി കരയുമ്പോഴൊക്കെ മനസ്സ് വല്ലാതെ നോവുന്നുണ്ട്. രമേശേ, ജീവിതത്തില് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വരെ നമുക്ക് ജീവിക്കാം, പക്ഷെ അമ്മയില്ലാതെ വളരെ ബുദ്ധിമുട്ടാടാ. അബിയുടെ കാര്യം കഴിഞ്ഞാൽ ഉടനെ നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. എടാ, ഇത് കഴിഞ്ഞ് എനിക്കെന്തിനാടാ മറ്റൊരു ജീവിതം? അബി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് ദൂരെ നിന്ന് കണ്ടാസ്വദിച്ചാൽ മാത്രം മതി എനിക്ക്. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷിക്കാൻ എനിക്ക് അത് മതി. അവളല്ലടാ എന്റെ ജീവൻ. അതെന്തായാലും നോക്കി, നിനക്കുള്ള സ്പെഷ്യൽ ഇഞ്ചി ചായ വരുന്നുണ്ട്. അബി സൂപ്പർ. ഇതാണ് ഇഞ്ചി ചായ. സൂപ്പർ അബി, സൂപ്പർ. താങ്ക്സ് അങ്കിൾ. സൂപ്പർ ആയിട്ടുണ്ട്. ഡാർലിംഗ്, എങ്ങനെയുണ്ട് ഈ ഇഞ്ചി കഷായം? അടിപൊളിയായിട്ടുണ്ട്. എന്താ പറഞ്ഞേ, ഇഞ്ചി കഷായോ? കഷ്ടപ്പെട്ട് ഇഞ്ചി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ കഷായം എന്ന് പറഞ്ഞ കളിയാക്കാണല്ലേ. അച്ഛന് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്കിളെ അങ്കിളെ, അച്ഛനാണ് പിടിക്കുക. ഞാൻ ഇഞ്ചി കഷായം കുടിച്ചോളാം. ഇതുകൊണ്ട് പോയി അകത്ത് വെച്ചിട്ട്. ഇതാണ് ഇഞ്ചി കഷായം. അയ്യോ അബി, പാവാ, വിട്ടേക്ക്. അതെ, ആ രമേശിനോട് വരാൻ പറഞ്ഞു. ആ മണിയോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും അവനെ. അനിയ, അനിയ, ഒന്നവിടെ നിക്ക്. എന്താ? അനിയനെ സുമേഷ് സാറും ഗിരിജ മാഡം കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. എന്തിനാ? അത് ഞാനെങ്ങനെ അറിയാനാ. വാ, നമുക്ക് പോയി നോക്കാം. വാ, ശരി വാ. ചെല്, ദാ ആ കാണുന്ന റൂമിലുണ്ടോ? ആ ദാ വരുന്നുണ്ട്. മാഡം. എന്താ രമേശ്, നിന്റെ കൂട്ടുകാരൻ എന്ത് പറഞ്ഞു? ഒന്നുമില്ല മാഡം, വെറുതെ സംസാരിക്കായിരുന്നു. ഓ, അതിരിക്കട്ടെ. നീയും സന്തോഷും കൂട്ടുകാരായിട്ട് എത്ര വർഷമായി? ഞങ്ങള് ചെറുപ്പം മുതലേ കൂട്ടുകാരാ. ഓ, അല്ല, സ്കൂൾ തൊട്ടുള്ള കൂട്ടാണോ
അതോ പുറത്തുനിന്നുള്ള കൂട്ടാണോ? ഞങ്ങൾ രണ്ടുപേരും ആറാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാ. ഇപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു പഠിപ്പ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം? അതിനുശേഷം സന്തോഷ് പഠിത്തം നിർത്തി ജോലിക്ക് പോയി തുടങ്ങി. അതിരിക്കട്ടെ, സന്തോഷിന്റെ സ്വന്തം നാടേതാ? ഇവരെന്തിനാ സന്തോഷിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇനി ഇവർക്ക് അവൻ വന്നതിൽ വല്ല സംശയം തോന്നിക്കാണോ? എടാ രമേശേ, നിന്നോടാ ചോദിച്ചത്, എന്താ നീ ആലോചിക്കുന്നേ? അല്ല, എന്താ ചോദിച്ചത്? സന്തോഷിന്റെ സ്വന്തം നാട് എവിടെയാണെന്നാ ചോദിച്ചേ. അവന്റെ നാട് പൂജപ്പുരയാ. കൊള്ളാലോ, നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റാർ മോഹൻലാലിന്റെ നാടോ? ഇപ്പൊ അതാണോ പ്രധാനം? നീ സത്യാണോ പറയുന്നത്? മാഡം, ഇതിലിത്ര കള്ളം പറയാൻ എന്താ ഉള്ളത്? സന്തോഷിന്റെ നാട് പൂജപ്പുര തന്നെയാ. നാടെവിടെയാ? തൃശൂരിനടുത്തുള്ള ഇരിങ്ങാലക്കുടയാണ് എന്റെ നാട്. അതിരിക്കട്ടെ, നിന്റെ നാടെവിടെയാ? പാലക്കാടിനടുത്തുള്ള ഒരു ഗ്രാമം സർ. മാഡം, എന്ത് പറ്റി മാഡം? സന്തോഷിനെ പറ്റി ഇങ്ങനെ നിർത്തി സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ സാറിനെ ചേറിട്ട് ഇരുത്തി സംസാരിപ്പിക്കാം. ഒന്നുമില്ല രമേശ്, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ പോയിക്കോ. പറ്റേ സാർ, പറ്റേ മാഡം. ഗിരി, അവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതേ സാർ, അവ എന്നെക്കാളും കുറച്ചുകൂടി കറുപ്പാ. എടോ, എന്നെക്കാളും മോശമായിട്ടുള്ള കോമഡി പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഗിരിജ ഇവിടെ തന്നെ ഇട്ട് ചവിട്ടി കൂട്ടും. ഇരിഞ്ഞാലക്കൂട, പാലക്കാട്, പൂജപ്പുര. സന്തോഷിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തെറ്റാണല്ലോ. അവൻ ഏത് നാട്ടിൽ നിന്നാ വന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവൻ ഏത് നാട്ടിൽ നിന്ന് വന്നാലെന്താ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അവൻ അതിന് മാത്രം അപകടകാരി ഒന്നുമല്ല. പക്ഷേ അവൻ എന്തോ ഒരു വലിയ കാര്യം സാധിച്ചെടുക്കാനാണ് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്, അതെനിക്ക് നല്ല ഉറപ്പാ. ഞാനത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും ഗിരി. ഇത് നിങ്ങൾ 300 തവണ പറഞ്ഞു എന്നല്ലാതെ ഒന്നും നടക്കും തോന്നില്ല. നീ ഒരുപാട് നടത്തും. അക്കാര്യം വിട്ടേക്ക് മാഡം. ഇന്ദ്രൻ സാറിനോട് പറഞ്ഞ അദ്ദേഹം അവന്റെ ജാതകം തന്നെ നമ്മുടെ കാൽ ചുവട്ടി കൊണ്ടുവെക്കും. പതിയെ പതിയെ ആ ചെക്കനെ പറ്റി ഞാൻ തന്നെ കണ്ടുപിടിച്ച് പറയാം മാഡം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ മണിക്ക് കുറച്ച് മണി കൂടെ തന്നാ വലിയ ഉപകാരമായിരിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തന്റേത് വായാണോ അതോ കിണറാണോ? തക്കാളി, ബീൻസ്, വേറെന്താ ഇല്ലാത്തത്? കോളിഫ്ലവർ, പിന്നെ ചീര, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെന്തൊക്കെയാ വേണ്ടേ? പുതിന, മല്ലിയില, കറിവേപ്പില. കറക്റ്റാ, കറക്റ്റാ മോളെ. നിക്ക്, ഞാൻ എഴുതിയെടുത്തോട്ടെ. പുതിന, കൊത്തമല്ലി, കറിവേപ്പില. ഓക്കെ. ഇത് മാത്രമല്ലാതെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങള് വേറെയുണ്ട്. എന്റെ മോളുടെ കൈ മുറിഞ്ഞപ്പോ ഒരുപാട് രക്തം പുറത്തുപോയില്ലേ, ഇടക്കിടക്ക് ജ്യൂസ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലേ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്കിപ്പോ ഫ്രൂട്ട്സിന്റെ ലിസ്റ്റ് എഴുതാം. ആപ്പിൾ, പിന്നെന്താ, ഓറഞ്ച്. പിന്നെ ഈ മാതളം കഴിച്ചുകഴിഞ്ഞാലേ ശരീരത്തിൽ ഒരുപാട് രക്തം ഉണ്ടാവുന്ന പറയുന്നേ, അതുകൊണ്ട് നമുക്ക് മാതളം കൂടി എഴുതിയേക്കാം. ഓക്കെ, മാതളം. പിന്നെ മുന്തിരി. ഇത്രയും മതിയല്ലേ മോളെ? അപ്പൊ ശരിയാവേ, ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛൻ മാർക്കറ്റിൽ പോയിട്ട് ഈ ലിസ്റ്റിലുള്ളതെല്ലാം വാരി വലിച്ച് ബാസ്കറ്റിൽ കൊണ്ടുവരാം. ഓക്കെ. വാരി വലിച്ചിടാൻ പോവാണെന്നോ? എവിടെയോ മോഷ്ടിക്കാൻ പോകുന്നത് പോലെയാണല്ലോ പറയുന്നത് ഡാർലിംഗ്. അതായത് കാശ് കൊടുത്തിട്ട് സഞ്ചിയിലേക്ക് എടുത്തിട്ടുകൊണ്ട് വരാന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഡാർലിംഗ്. ഞാനും അച്ഛന്റെ കൂടെ വരാം. എന്തിനാ ഡാർലിംഗ് ഇപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നേ? മാർക്കറ്റിലാണെങ്കി ഇപ്പൊ നല്ല തിരക്കായിരിക്കില്ലേ? മോൾ ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വിശ്രമിക്കേ. അച്ഛൻ ഓടിപ്പോയിട്ട് ഓടി വരുമല്ലോ.
ഇല്ല ഡാർലിംഗ്, ഞാനും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇങ്ങനെ നനഞ്ഞ മുടിയോടെ കിടന്നു കഴിഞ്ഞാലേ ജലദോഷം വരും. മാത്രമല്ല എനിക്ക് ബോറടിക്കുന്നുണ്ട്. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് നന്നായി തണുക്കും ഡാർലിംഗ്. അപ്പൊ വരാൻ തീരുമാനിച്ചോ? അതെ ഡാർലിംഗ്. എന്നാ പോകാം, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം.